കള്ളപ്പണത്തിന് മുകളിൽ ഇരിക്കുന്ന താപസനാണ് കെ സുരേന്ദ്രൻ എന്ന് വി ഡി സതീശൻ പരിഹസിച്ചു. അങ്ങനെയുള്ള ആളാണ് തന്നെ ശപിച്ചത്. വി ഡി സതീശനെ കണ്ടകശേനി ആയതിനാലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നായിരുന്നു സുരേന്ദ്രന്റെ പരിഹാസം. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു സുരേന്ദ്രന്റെ പരാമർശം. കണ്ടകശേനി സതീശനെയും കൊണ്ടേ പോകൂ എന്നും സുരേന്ദ്രൻ പരിഹസിച്ചിരുന്നു. അതേസമയം സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എത്തിച്ച ഇടനിലക്കാരൻ അധ്യാപക സംഘടനാ നേതാവ് ഹരിഗോവിന്ദനായിരുന്നു. കൂട്ടത്തിൽ ബെന്നി ബെനാനി. ചർച്ച ആരംഭിച്ചത് ബുധനാഴ്ച രാത്രിയായിരുന്നു. ജയകൃഷ്ണ മാസ്റ്ററെ ക്ലാസ് മുറിയിൽ വെട്ടിക്കൊന്ന സി പി എമ്മിലേക്ക് സന്ദീപിന് എങ്ങനെ പോകാൻ കഴിയുമെന്ന ചോദ്യമാണ് സന്ദീപിനെ സി പി എമ്മിൽ പോകുന്നതിൽ നിന്ന് മാറി ചിന്തിപ്പിച്ചത്. ആ ചോദ്യം സന്ദീപിനെ വല്ലാതെ വിഷമിപ്പിച്ചു. സന്ദീപ് ചോദിക്കുന്നത് പാർട്ടി നൽകണം. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് സന്ദീപിനെ കൊണ്ടുപോകാനായിരുന്നു സി പി എമ്മിന്റെ പദ്ധതി. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം സന്ദീപിന്റെ സി പി എം പ്രവേശനം എന്നായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം. അതാണ് പൊളിച്ചതെന്ന് ഹരിഗോവിന്ദൻ പറയുന്നു. ബി ജെ പിയുടെ ഓപ്പറേഷന് കമലിന് പകരമായി ഓപ്പറേഷൻ ഹസ്ത എന്നാണ് വിശദീകരിക്കുന്നത്. സന്ദീപിന്റെ അമ്മ ഹരിഗോവിന്ദനൊപ്പം കോൺഗ്രസ് അധ്യാപക സംഘടനയിലെ പ്രവർത്തകയായിരുന്നു. അവരുമായി നല്ല ബന്ധമായിരുന്നു ഹരിഗോവിന്ദന്. സന്ദീപ് ബി ജെ പിയിൽ ഉള്ളപ്പോഴും അവരുടെ വീട്ടിൽ ഹരിഗോവിന്ദൻ സ്ഥിരമായി സന്ദർശിക്കുമായിരുന്നു. അമ്മ സുഖമായി കിടന്നപ്പോഴും പലപ്പോഴും കാണാൻ പോയിരുന്നു അത്രേ. സന്ദീപിന്റെ കുടുംബം കോൺഗ്രസ്സാണ്, ഒരു കോൺഗ്രസ് തറവാട്ടിലുള്ളവരാണ്. നിങ്ങൾ സി പി എമ്മിലേക്കല്ല കോൺഗ്രസിലേക്കാണ് വരേണ്ടതെന്ന് ഹരിഗോവിന്ദൻ സന്ദീപിനോട് പറഞ്ഞു. അത് സന്ദീപ് അംഗീകരിച്ചു. സി പി എമ്മിലേക്ക് പോകാമെന്ന് പറഞ്ഞില്ലെങ്കിലും സി പി എം നേതാക്കളുമായി സംസാരിച്ചിരുന്നു. ബുധനാഴ്ച രാത്രിയാണ് ആദ്യ ചർച്ച നടന്നത്. മാരത്തോൺ ചർച്ചകളായിരുന്നു. അങ്ങനെ ശനിയാഴ്ച രാവിലെ സന്ദീപ് കോൺഗ്രസിലേക്ക് എത്തി. ഹരിഗോവിന്ദൻ ഫോണിൽ സംസാരിച്ചപ്പോൾ സന്ദീപ് നാട്ടിലില്ലായിരുന്നു, ബാംഗ്ലൂരിലായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ ഹരിഗോവിന്ദനൊന്നും അങ്ങോട്ട് പോകാൻ സമയമില്ലായിരുന്നു. അങ്ങനെയാണ് ചർച്ച കോയമ്പത്തൂരിലാക്കിയത്. പിന്നീട് പാലക്കാട് ചർച്ച നടന്നുവെന്നും ഹരിഗോവിന്ദൻ വെളിപ്പെടുത്തി.